നോക്കാനായിട്ട് പോകുന്ന വെച്ചാൽ സാംസങ്ങിന്റെ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു 5G ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. അതെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി A22 5G എന്നുള്ള ഫോണിന്റെ സ്പെസിഫിക്കേഷൻസും അതുപോലെ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. വിത്ത് പ്രൈസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫോൺ വാങ്ങാൻ പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിന്ന് മനസ്സിലാവും. അപ്പോൾ 100% ഷുവർ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. എന്നെ നിങ്ങൾ ആദ്യം കാണുന്നില്ല വീഡിയോ ഇതാക്കണം ചോദിച്ചാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഡൗൺലോഡ് തന്നാൽ ബെല്ലൈക്കൻ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ മറക്കരുത്. എന്നാൽ അത്ര നെക്സ്റ്റ് ജമ്പ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോൺ തന്നെ ആദ്യം ലഭിക്കുള്ളൂ. മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. വാട്സ്ആപ്പ് ഗൈസ്, സാധിക്കൻ വെൽക്കം ബാക്ക് മൈ ചാനൽ സാധിക്. ഇതിൻ്റെ ഡിസ്പ്ലേ നെറ്റ് വരാണെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഇൻഫിനിറ്റി വി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേക്ക് 90 Hz സ്മൂത്ത് റീഫ്രഷ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് എന്തായാലും കിട്ടും. ഓക്കെ, 90 Hz ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റി വരണമെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഡയമൺസിറ്റി 700 ആണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എന്താ പറയുക ഒരു വലിയൊരു സ്പെസിഫിക്കേഷൻ അഥവാ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു പ്രൊസസ്സറല്ല, കുറച്ചൊരു ചെറിയ പ്രൊസസ്സറാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റിയ നല്ല രീതിക്കുള്ളൊരു പ്രൊസസ്സറാണ് ഡയമൺസിറ്റി 700 എന്നുള്ള ഈ ഒരു പ്രൊസസ്സർ. പേരുള്ള പോലെ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 5G തന്നെ 11 ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഈ ഒരു ഫോൺ. ഓക്കെ, പിന്നെ സ്റ്റോറേജ് ഓപ്ഷനായിട്ട് വരണമെങ്കിൽ 6 GB റാം, അതുപോലെ തന്നെ 128 GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 8 GB റാം, 128 GB സ്റ്റോറേജ്, ഇങ്ങനെ രണ്ട് വേരിയൻറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുക. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഥവാ നമുക്ക് USB Type-C ആണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഓക്കെ, കാരണം വെച്ചാൽ ഞാൻ ബാറ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ ക്യാമറ മൊഡ്യൂളിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. പ്രൈമറി ക്യാമറ വന്നിട്ട് 48 MP F1.8 അപ്പർച്ചറുള്ള ഒരു ലെൻസും, അതുപോലെ തന്നെ 5 MP അൾട്രാ വൈഡ് ആണ് വന്നിട്ടുള്ളത്. 2.2 അപ്പർച്ചറുള്ള ഒരു അൾട്രാ വൈഡ് ലെൻസാണ് വന്നിട്ടുള്ളത് 5 MP. ആ ഒരു അൾട്രാ വൈഡ് കൊണ്ട് നിങ്ങൾക്ക് 115 ഡിഗ്രി വരെയുള്ള വൈഡായിട്ടുള്ള ഷോട്ട്സ് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 MP ഒരു F2.2 അപ്പാർച്ചറുള്ള ഒരു ഡെപ്ത് സെൻസറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഫ്രണ്ട് സെൽഫി ഷൂട്ടർ നോക്കുകയാണെങ്കിൽ 8 MP F2.2 അപ്പാർച്ചറുള്ള ഒരു ലെൻസാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു ബാക്ക് ക്യാമറ നല്ല രീതിക്കുള്ള ഒരു ക്യാമറ ആണ്. കാരണം വെച്ചാൽ സെൽഫി ആ ഒരു പ്രൈസിനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കൊടുക്കുന്ന ആ പ്രൈസിനുള്ള ആ ഒരു സെൽഫി ക്യാമറ ഉണ്ട് അതിന്. പിന്നെ ഗൈസ്, ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ലോട്ട് ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ആണ്. അതായത് നിങ്ങൾക്ക് 2 നാനോ SIM കാർഡും അതുപോലെ തന്നെ ഒരു മൈക്രോ SD കാർഡും നമുക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ Android 11 അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുകൂടാതെ തന്നെ 2 വർഷത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇവർ എന്തായാലും ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രൈസും കൂടെ ഇനി പറയാനുള്ളൂ. ആ പ്രൈസിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. 203 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ 200 മുകളിലാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ അത്ര ബൾക്കായിട്ടുള്ള ഫോണായിട്ടൊന്നും തോന്നില്ല. കാരണം വെച്ചാൽ അതായിട്ട് സെറ്റായി യൂസ് ചെയ്ത് സെറ്റായി വരുമ്പോൾ നിങ്ങൾക്ക് 203 ഗ്രാം ഒരു വിഷയമാകാനുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു സംഭവമാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് മുന്നേ ഇത് എവിടെ നിന്ന് കിട്ടും നോക്കാം. ഓക്കെ, കിട്ടുന്നത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ ഓൺലൈൻ സ്റ്റോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 GB റാം, അതുപോലെ തന്നെ 128 GB സ്റ്റോറേജുള്ള വേരിയൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 19,999 രൂപക്കും, അതുപോലെ തന്നെ 8 GB റാം, 128 GB സ്റ്റോറേജുള്ള വേരിയൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ 21,999 രൂപക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമാകും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടൈം ഒരു ഓഫറുള്ള ടൈം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ വാങ്ങണമെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താ പറയുക റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. നിങ്ങൾക്ക് കാണാമെങ്കിൽ അത് കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ ഓൾ നോട്ടിഫിക്കേഷൻ അമർത്താണെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ഉള്ള വീഡിയോസ് എന്നും നിങ്ങളെ ഫോൺ നോട്ടിഫിക്കേഷൻ എടുത്തതാണ്. അപ്പോൾ തന്നെ നല്ല അടിപൊളി കിടരണമായിട്ട് നാളെ കാണാം. അതായിരിക്കും ഗുഡ് ബൈ.